സവിശേഷമായ മലബാറിന്റെ പാരമ്പര്യത്തിനും ആഭരണ കലയ്ക്കും പി എ കെ ഗോൾഡൻ ഡയമണ്ട്. പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ജ്വല്ലർ. ആദ്യം തിരിഞ്ഞു നോക്കാത്ത സംസ്ഥാന സമ്മേളനത്തിലേക്ക് ജനശ്രദ്ധ കൊണ്ടുവരാനാണ് മുസ്ലിം ലീഗിനെതിരെ അനാവശ്യ പ്രസ്താവനകളുമായി സി പി എം നേതാക്കൾ രംഗത്ത് വരുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് പി എം എ സലാം. മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ഇന്ന് എറണാകുളത്ത് ആരംഭിച്ചു. നമുക്കറിയാം, സാധാരണഗതിയിൽ സി പി എം അധികാരത്തിലാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ വലിയ ആരോപണങ്ങളുണ്ടാവും, ജനശ്രദ്ധയുണ്ടാവാറുണ്ട്. അവരുടെ പ്രമേയങ്ങൾ, സമ്മേളനത്തെക്കുറിച്ച് അവർ പുറത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കേരളം പിന്നെ വിലയിരുത്താറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നു എന്നുള്ള ഒരു ചിന്ത ജനങ്ങൾക്കിടയിലില്ല. വാർത്താമാധ്യമങ്ങളും അതിന് വലിയ വില കൊടുക്കുന്നില്ല. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് സത്യത്തിൽ അധികാര തുടർച്ച കിട്ടി വളരെ ഉന്നതിയിലൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമായിട്ട് പോലും ജനശ്രദ്ധ അവരിലേക്ക് പതിക്കുന്നില്ല, അവരെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. സ്വാഭാവികമായും നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ജനശ്രദ്ധ അവരുടെ സമ്മേളനങ്ങളിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിക്കുന്ന ഏക പാർട്ടി മുസ്ലിം ലീഗാണ് കേരളത്തിൽ. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ വൃഥാ ചർച്ചയ്ക്ക് എടുത്തിട്ടിട്ട് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ മാറ്റ് കൂട്ടണം, അതിൻ്റെ റേറ്റിംഗ് ഒന്ന് കൂട്ടണം. അതിനുവേണ്ടി ഇന്നലെ പാർട്ടി സെക്രട്ടറി ബഹുമാനായ കോടിയേരി ബാലകൃഷ്ണൻ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം ബഹുമാനായ എം എ ബേബി തുടങ്ങിയവർ മുസ്ലിം ലീഗിനെതിരെ അനാവശ്യമായ പ്രസ്താവനകളാണ്. അവരെ പ്രസ്താവന കേട്ടതൊന്നും മുസ്ലിം ലീഗ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഞങ്ങൾ ഇടതുമുന്നണിയിൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുകയാണ് എന്നൊരു തോന്നൽ. ഇവരോട് ആരാ പറഞ്ഞത് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് മാറും എന്ന് ഇവരോട് ആരാ പറഞ്ഞത്? പണ്ട് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബുണ്ട്, പറഞ്ഞൊരു കഥയുണ്ട്. അറക്കൽ ബി വി എ കെട്ടാൻ അരസമ്മതം എന്ന് പറഞ്ഞാൽ അറക്കൽ രാജ്ഞിയെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്, രാജ്ഞിക്ക് സമ്മതം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അരസമ്മതമായി 50%. അതുപോലെ ഇടതുമുന്നണി പറയുകയാണ് ഞങ്ങൾ എടുക്കൂല, ഞങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അധികാരമില്ലെങ്കിൽ മുസ്ലിം ലീഗിന് നിലനിൽക്കാൻ കഴിയില്ല, പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് ബഹുമാനായ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്? മുസ്ലിം ലീഗ് പിടിച്ചും പിടിക്കാതെ ഒക്കെ നിൽക്കും, പിടിക്കാതെയും നിൽക്കും. അത് കാലഘട്ടത്തിൽ ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി വേവലാതി കൊള്ളണ്ട, അവരവരുടെ കാര്യം നോക്കിയാൽ മതി. അധികാരമില്ലാതെ ഇരുന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഇന്ത്യയിലെ ഏക പാർട്ടി സി പി എം ആണ്. 35 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ച പശ്ചിമബംഗാളി അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഇന്ന് ആ സംസ്ഥാനത്തിലെ സ്ഥിതി എന്താ? ഒരു എം എൽ എ പോലും ഇല്ല. ത്രിപുരയിലെ സ്ഥിതി എന്താ? തുടർച്ചയായി 10-40 കൊല്ലം ഭരിച്ച ത്രിപുര സംസ്ഥാനത്ത് ഒരു എം എൽ എ പോലും ഇന്ന് ആ സംസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. പശ്ചിമബംഗാളി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. അപ്പോൾ അധികാരമില്ലെങ്കിൽ തകർന്നു പോകുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ് എന്നതിന് കാലവും ചരിത്രവും ഒക്കെ സാക്ഷിയാണ്. അത് മറച്ചു വെക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേരെ കുതിരയില്ല. ഞങ്ങൾ അവരെന്തെങ്കിലും ചെയ്തു? ആശയപരമായി ഞങ്ങളുടെ അഭിപ്രായം പറയും, അവരുടെ നിലപാടുകളെ തള്ളിപ്പറയും. ഒരു ഗവൺമെൻറ് എന്നാലൊക്കെ ആ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങൾ ഞങ്ങൾ അനുകൂലിക്കാറുണ്ട്, തെറ്റായ കാര്യങ്ങൾ പ്രതിപക്ഷ കക്ഷികളുടെ ഉത്തരവാദിത്വം എന്നാലൊക്കെ ഞങ്ങൾ എതിർക്കാറുണ്ട്. അതുകൊണ്ട് ഈ സംസ്ഥാന സമ്മേളനത്തിന് പ്രചാരം കിട്ടാൻ മുസ്ലിം ലീഗിനെ വലിച്ചയച്ചത് വളരെ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ശരിയല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവരത് പ്രേരിപ്പിച്ച ചേതവികാരം ഞങ്ങൾക്കറിയാം, ഒരു സമ്മേളനത്തിന് ലൈവ് കിട്ടാനാണ്. പക്ഷെ അതിനെന്തിനാണ് ഞങ്ങളുടെ മേലെ കയറുന്നത്? ഞങ്ങളെന്താ അവരോട് ചെയ്തത്? ഇവർ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുക. ബഹുമാനപ്പെട്ട ബേബി സാർ, അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൻ്റെ കൂടെ സഖ്യം ചെയ്യാൻ മുസ്ലിം ലീഗിന് നാണമില്ലേനോ. ഈ നാണം എന്ന് പറയുന്നത് വാളയാർ ചുരത്തിന് ഇപ്പുറം മാത്രമുള്ളൊരു കാര്യമാണോ?
തമിഴ്നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് മുന്നണിയിലെ ഘടകകക്ഷിയാണ്. 44 അംഗങ്ങളുണ്ടായിരുന്ന ഇന്ത്യയുടെ ലോക്സഭയിൽ ഇന്ന് സി പി എമ്മിൻ്റെ എണ്ണം 3. ആ 3 2 ഉണ്ടായത് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ്. തമിഴ്നാട്ടിൽ പശ്ചിമബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യമാണ്. കേരളത്തിന് പുറത്ത് എല്ലായിടത്തും ഇത് മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസുമായി സഹകരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ അതിന് യോജിക്കുന്നു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് യെച്ചൂരി അതിനനുകൂലമാണ്. അപ്പോൾ ഈ ലജ്ജ എന്ന് പറയുന്ന കാര്യം വാളയാർ ചുരത്തിന് ഇപ്പുറം മാത്രം, കേരളത്തിൻ്റെ അതിർത്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഒരു അവസ്ഥാവിശേഷമാണോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ബേബി അവർകൾ ഒന്ന് വ്യക്താക്കണം. കോൺഗ്രസുമായി സഖ്യം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ദേശീയമായി വന്നില്ലേ എത്ര സീറ്റാണ് കിട്ടിയത് മാർക്സിസ്റ്റ് പാർട്ടിക്ക്? കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ്, കോൺഗ്രസ് മുന്നണിയിൽ മത്സരിച്ചിട്ടാണ്. എന്നിട്ട് പറയുന്നു കോൺഗ്രസിൻ്റെ കൂടെ കൂടാൻ മുസ്ലിം ലീഗിന് ലജ്ജയില്ല. എന്തിനാ ഇത് മറച്ചു വെക്കുന്നത്? ഇത് കേരള ജനതയോടല്ലേ പറയുന്നത്? കേരളത്തിലെ ജനത ബുദ്ധിയില്ലാത്തവരാണോ? മനസ്സിലാക്കാൻ കഴിയാത്തവരാണോ? അപ്പോൾ ഇവരുടെ ബഹുമാനപ്പെട്ട കോടിയേരിയുടെ വാദം അധികാരമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് എന്നത് ചരിത്രം തെളിയിച്ചതാണ്. പശ്ചിമബംഗാളും ത്രിപുരയും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ബേബി പറഞ്ഞ ലജ്ജയുടെ കാര്യം കേരളത്തിന് പുറത്ത് എല്ലായിടത്തും, പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും അടക്കം കോൺഗ്രസുമായി സഖ്യം ചെയ്ത് നിൽക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് അത് ബാധകമാക്കുന്നത്. ഞങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വെച്ച് അർത്ഥശങ്കക്കിടവില്ലാത്ത വിധം പാർട്ടിയുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി ഇപ്പോൾ യു ഡി എഫിനോടൊപ്പമാണ്. അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥയേയില്ല. ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അങ്ങനെയൊരു സാഹചര്യമില്ല. യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലക്ക് അതിശക്തമായി യു ഡി എഫുമായി സഹകരിച്ച് ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യക്ഷ സമരങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാറി ചിന്തിക്കേണ്ടുന്ന ഒരവസ്ഥയും മുസ്ലിം ലീഗിനകത്തുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും മുസ്ലിം ലീഗിൽ വന്നിട്ടില്ല. പിന്നെ എന്തിനാ ഇവർ മുസ്ലിം ലീഗിനെ എൽ ഡി എഫിൽ എടുക്കൂല എന്ന് പറയാൻ കാരണം? ഞങ്ങൾ പറഞ്ഞു അവരോട് എടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞൂടെ സി പി എമ്മിനെ യു ഡി എഫിൽ എടുക്കൂല, ഞങ്ങൾ പറയാറില്ലല്ലോ. കാരണം ഞങ്ങൾ അവരെപ്പോലെ ഉള്ള ആളുകളല്ല. ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യമാവുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായൊരു നിലപാടുണ്ട്. ആ നിലപാടിനനുസരിച്ച് തന്നെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് മുന്നണിയിലാണ് മുസ്ലിം ലീഗ്. ആ മുന്നണി സംവിധാനത്തിലും മാറ്റം വരുത്താനുള്ള യാതൊരു സാഹചര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനൊരു ചിന്തയും പാർട്ടിയിലില്ല. പിന്നെ ഏതെങ്കിലും രണ്ട് പാർട്ടി നേതാക്കന്മാർ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അത് രാഷ്ട്രീയ ചർച്ചയാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? എല്ലാവരും പരസ്പരം കണ്ടുമുട്ടുന്ന ഏതെങ്കിലും കല്യാണത്തിൽ, ഏതെങ്കിലും പൊതുപരിപാടികളിൽ, ഏതെങ്കിലും മരണ വീടുകളിലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ പരസ്പരം കാണാറുണ്ട്, കണ്ടുമുട്ടാറുണ്ട്, ലോക്യം പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതൊക്കെ രാഷ്ട്രീയ ചർച്ചകളായി എന്തിനാ പിന്നെ നമ്മൾ വിലയിരുത്തുന്നു? അങ്ങനെ സാഹചര്യമില്ല. അത് ഇന്നലെ ബഹുമാനപ്പെട്ട കോടിയേരിയും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ശരിയല്ല. മുസ്ലിം ലീഗിനെ അപമതിച്ച് തങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഒരു റേറ്റിംഗ്, ഒരു ജനശ്രദ്ധ ആകർഷിക്കാനുള്ള ഈ ശ്രമം തെറ്റായിപ്പോയി എന്ന് മാത്രമേ വിനയപുരസ്സരം അവരെ ഓർമ്മപ്പെടുത്താറുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞത്, ലോക്സഭയിൽ 44 സീറ്റുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ സി പി എമ്മിന്. അതിപ്പോൾ വെറും 3 ഉള്ളൂ. ആ 3 2 കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയതാ. എന്നിട്ടാണ് കോൺഗ്രസുമായി കൂട്ടുകൂടാൻ ലീഗിന് ലജ്ജയില്ല എന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ ചോദിക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നൊക്കെ പറഞ്ഞു അത്യാവശ്യം രാഷ്ട്രീയ ബോധമൊക്കെയുള്ള ആളുകളായിരിക്കുന്ന, അതിലൊക്കെ പിശക് പറ്റുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതെ
അല്ല, അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഇടതുപക്ഷം കേരളത്തിൽ ഇടത് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെ ഞങ്ങൾ എതിർക്കുന്നത് കേരളത്തിലെ ഭരണത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നിലപാടുകൾക്കെതിരെയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബി ജെ പിക്കെതിരെയുള്ള NDA സംഘപരിവാറിനെതിരെയുള്ള ജനാധിപത്യ കൂട്ടായ്മയിൽ മാർക്സിസ്റ്റ് പാർട്ടി വരണം എന്ന് ഞങ്ങൾ എന്നും പറയുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിലുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. കാരണം പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നത് കൊണ്ടാണ് ബി ജെ പി അധികാരത്തിലെത്തുന്നത്. അതിന് ഈ മുന്നണിയോടൊപ്പം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജനാധിപത്യ ചേർക്കയോടൊപ്പം നിൽക്കണം എന്ന് മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള ജനാധിപത്യ പാർട്ടികളോട് ഞങ്ങൾ എന്നും പറയുന്നതാണ്. അവർ പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയാണ് എന്നാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പറയുന്നത്. എന്നിട്ട് വാളയാർ ചുരത്തിനപ്പുറം ബി ജെ പിയെ പോലെ തന്നെയുള്ള കോൺഗ്രസുമായി സഖ്യം ചെയ്യാൻ, അതൊന്നും സംസ്ഥാന സമ്മേളനത്തിലെങ്കിലും വിശദീകരിച്ചാൽ പോരെ, ഒന്ന് വിശദീകരിച്ച് തരണം, ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെയാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് പുറത്ത് പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന മുന്നണിയിൽ മാർക്സിസ്റ്റ് പാർട്ടി നിൽക്കുന്നു എന്ന് ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പ്രമേയത്തിലൂടെ കേരളീയ ജനതയെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ല, മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുകയാണ് നല്ലത്. ബഹുമാനപ്പെട്ട ടി കെ അംസ സാഹിബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും മാനസികാവസ്ഥയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് മറുപടി പറയുക എന്നത് ശരിയല്ല. ഇല്ല, ഞാൻ പറയുന്നത് കോൺഗ്രസിന് ഇനി രക്ഷയില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറെക്കുറെ കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമല്ലേ? പാർലമെൻറ്റിൽ കോൺഗ്രസിന് അംഗങ്ങൾ ധാരാളമില്ലേ? ഗുജറാത്തിൽ ബി ജെ പി വളരെ തൂത്തുവാരിയ ഗുജറാത്തിൽ പോലും ഒരു നല്ല പ്രതിപക്ഷമായി കോൺഗ്രസ് പാർട്ടി ഇല്ലേ? മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഇല്ലേ? എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉണ്ട്. നേരെ മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അധികാരമില്ലാതെ ഇല്ലാതാവുന്നത്. അതിന് പശ്ചിമ ബംഗാളും ത്രിപുരയിലും മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ. അവിടെ അധികാരം പോയതോടുകൂടി ആ പാർട്ടി നാമാവശേഷമായി, ഒരു കഷ്ണം പോലും എടുക്കാനില്ലാതായി. അപ്പോൾ കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷം, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം എന്ന നിലക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലും ഉണ്ട്. പണ്ടും കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടിട്ട് അവർ തിരിച്ചു വന്നിട്ടില്ലേ? നേരെ മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും അധികാരം നഷ്ടപ്പെട്ടപ്പോൾ എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ കഴിഞ്ഞോ? ഒരു സീറ്റെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞോ? അപ്പോൾ അധികാരമില്ലാതിരുന്നാൽ നിലനിൽപ്പ് അവസാനിക്കുന്ന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 3 കുറവായി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അത് അത്ര വലിയൊരു അപകടമാണ്. എന്നാലും ഞങ്ങൾക്ക് 15 MLA ഇവിടെ ഇല്ലേ? നേരെ മറിച്ച് 35 3-2 ഭൂരിപക്ഷത്തിന് ഭരിച്ചിരുന്ന പശ്ചിമ ബംഗാളിൽ 1 MLA മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതായത് കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടാണ്. കോൺഗ്രസ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹിന്ദുത്വവാദം, അതിന് ഞങ്ങൾ എതിരാണ്. ഞങ്ങൾ ഹിന്ദുമതത്തിന് അനുകൂലമാണ്. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ നമ്മളത് തെറ്റായി കാണേണ്ട ആവശ്യമില്ല, ഒരു വിശ്വാസമല്ലേ? ഹിന്ദുമതവും ഹിന്ദുത്വ രാഷ്ട്രവും തമ്മിൽ വ്യത്യാസമല്ലേ? അത് വെറുതെ മാർക്സിസ്റ്റ് പാർട്ടി അവസരത്തിൽ നിന്നെടുത്ത് ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ രാഹുൽ ഗാന്ധി ഹിന്ദുത്വവാദിയാണെങ്കിൽ എന്തിനാ തമിഴ്നാട്ടിൽ കൂടി 2 MPA ഉണ്ടാക്കിയത്? ഇറങ്ങിപ്പോരണ്ടേ? അതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി എടുത്തുപയോഗിക്കുന്ന മറ്റു കാര്യങ്ങളാണ്. അവർക്ക് നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് തോന്നുമ്പോൾ ഇതുപോലുള്ള തത്വങ്ങളുമായി വരും. കേരളത്തിൽ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും വലിയ ശത്രു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് ഭരണ തുടർച്ചയ്ക്ക് ശേഷം അവരെടുത്ത എല്ലാ നിലപാടുകളും മുസ്ലിം ന്യൂനപക്ഷത്തിന് വിരുദ്ധമാണ്. അവർക്ക് നൽകിയ എല്ലാ പ്രോമിസുകളും വാഗ്ദാനങ്ങളും ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ എതിർക്കുന്നത്.
ഭീകരൻ നിരന്തരം ആക്രമിക്കുന്ന കേട്ടി ജില്ലയിലെ എൽ ഡി എഫിനകത്ത് തന്നെ അല്പം പ്രതിരോധത്തിലാണ് അദ്ദേഹത്തിന് വേണ്ടത്ര സപ്പോർട്ട് ഇല്ല എന്ന ഒരു ഒരു വികാരം ലീഗിനകത്തുണ്ടോ? അങ്ങനെ ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ല, ജലീലിൻ്റെ വികാരത്തിനൊപ്പം ഒരിക്കലും ലീഗ് പോയിട്ടില്ലല്ലോ. ജലീലിൻ്റെ വികാരം കൊണ്ട് ജലീലിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും പോകാമെന്നല്ലാതെ ലീഗ് അതിനെക്കുറിച്ച് തത്രപ്പെടുന്ന എന്തിനാ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം തന്നെ ഇഷ്ടം പോലെ നോക്കാനില്ലേ? പിന്നെ മറ്റൊരാളുടെ കാര്യത്തിൽ ഞങ്ങൾ എന്തിനാ ഇടപെടുന്നത്? ആര് പറഞ്ഞ്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരുപാട് കാലമായി ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പറയാനൊന്നും ഇല്ലാതാവുമ്പോൾ ഇപ്പോൾ ഇത് പറഞ്ഞതോടുകൂടി ഈ സംസ്ഥാന സമ്മേളനത്തിന് ഒരു ശ്രദ്ധ വന്നു. അപ്പോൾ ആ ശ്രദ്ധ കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്. പറയുന്നവരിതൊന്ന് തെളിയിക്കണ്ടേ? അവരല്ലേ ഭരിക്കണ്. എല്ലാ ഭരണ സംവിധാനങ്ങളും അവരുടെ കയ്യിലില്ലേ? ഞങ്ങൾ തീവ്രവാദവുമായി മുസ്ലിം ലീഗിന് ബന്ധമുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഈ ഭരണകൂടത്തിനല്ലേ? ഭരണം അവരുടെ കയ്യിലില്ലേ? തെളിയിക്കട്ടെ, അവർ തെളിയിക്കട്ടെ. നേരെ മറിച്ച് ന്യൂനപക്ഷത്തിലെ തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത സംഘടന മുസ്ലിം ലീഗല്ലേ? മാർക്സിസ്റ്റ് പാർട്ടി പോലും വിട്ടുവീഴ്ച ചെയ്തില്ലേ? നിങ്ങൾക്കറിയില്ലേ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ മത്സരിച്ചപ്പോൾ സ്ഥാനാർത്ഥി ആരായിരുന്നു? എതിർ സ്ഥാനാർത്ഥി. അവിടെ അബ്ദുൽ നാസർ മദനിയുടെ കൂടെ വേദി പങ്കിട്ടത് ബഹുമാനപ്പെട്ട പിണറായി വിജയനല്ല അന്നത്തെ പാർട്ടി സെക്രട്ടറി. തീവ്രവാദ പാർട്ടികളെ ഉയർത്തിക്കൊണ്ടുവന്നത് ലീഗിനെതിരെ വളർത്തിക്കൊണ്ടുവന്നത് ഒരായുധമാക്കാം എന്ന് കരുതി പ്രവർത്തിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. എല്ലാ കാലത്തും തീവ്രവാദ സംഘടനകളെ അകറ്റി നിർത്തിയ പാർട്ടി മുസ്ലിം ലീഗാണ്. അത് കേരളീയ സമൂഹത്തിന് അറിയാം. ഈ ന്യൂനപക്ഷങ്ങളെ കൂടുതലായിട്ട് പാർട്ടിയിൽ കൊണ്ടുവരികയാണ് പാർട്ടി നയം നടപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ലീഗിനെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കുന്നു കരുതുന്നത്. ലീഗിനെ പ്രകോപിപ്പിക്കുമ്പോൾ ലീഗിനെ എതിർക്കുന്ന ന്യൂനപക്ഷങ്ങൾ പാർട്ടിക്കൊപ്പം നിൽക്കുന്നതിന്? മുസ്ലിം ലീഗിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വ്യാജ പ്രചാര വേലകളിൽ ആകൃഷ്ടരായി ലീഗിനെതിരെ യു ഡി എഫിനെതിരെ വോട്ട് ചെയ്ത ന്യൂനപക്ഷ സമുദായങ്ങൾ ആ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ചു മുസ്ലിം ലീഗിൽ നിന്ന് പോയവരും മുസ്ലിം ലീഗിനെ അംഗീകരിക്കാതെ നിന്നവരും സംശയിച്ചു നിന്നവരും ഒക്കെ ഇന്ന് മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാക്കൾ അടക്കം അവരുടെ വിവിധ സംഘടനകളിൽ തൊഴിലാളി സംഘടന, ഉദ്യോഗസ്ഥ സംഘടന, ഇതുപോലുള്ള ആളുകളിലൊക്കെ അവരുടെ ജീവിത അവസാന കാലഘട്ടത്തിൽ തങ്ങളെ മക്കളെയെങ്കിലും ഒരു മതബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്കുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അധികാരമില്ലാത്തത് കൊണ്ട് ഒരിക്കലും മുസ്ലിം ലീഗ് തകരില്ല, തളരില്ല. മുസ്ലിം ലീഗിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പിടിക്കാതെ നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഒറ്റ നിൽക്കാൻ കഴിയും. കോഴിക്കോട് കടപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരാളെയും സഹായമില്ലാതല്ലേ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ആ ലക്ഷങ്ങളവിടെ വലിച്ചു വരുത്തിയത്? അപ്പം അതൊക്കെ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വ്യാജ ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ 4-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി കോഴിക്കോട് ചേരുന്നുണ്ട്. അതിൻ്റെ അടുത്ത ഘട്ടം ഞങ്ങളായാലും ഞങ്ങൾ കലക്ട്രേറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. കോവിഡ് നിബന്ധനകൾ വന്നപ്പോൾ മാറ്റിവെച്ചതാണ്. നിയമസഭ തുടങ്ങുന്ന ദിവസം ഞങ്ങൾ പ്രാദേശിക തലത്തിൽ സംഗമങ്ങൾ നടത്തിയിരുന്നു. ഇനി അടുത്ത ഘട്ടം കലക്ട്രേറ്റ് മാർച്ച് വേണം, നിയമസഭാ മാർച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതേതാണ് എപ്പോഴാണ് നടത്തേണ്ടത് എന്ന് പാർട്ടിയുടെ പ്രവർത്തക സമിതി കൂടിയിട്ട് തീരുമാനിക്കും. 4-ാം തീയതി യോഗം വിളിച്ചിട്ടുണ്ട് കോഴിക്കോട്. അല്ല, അത് അവരോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. ഞാൻ സംസ്ഥയുടെ ആരുമല്ല. ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ചാർജ് വഹിക്കുന്ന ഒരാളാണ്. സംസ്ഥയോട് ചോദിക്കേണ്ട കാര്യം സംസ്ഥയോട് ചോദിക്കണം. അവർ പറഞ്ഞത് വഖഫ് നിയമം പിൻവലിക്കണം എന്നതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ സമസ്ത സമരത്തിലില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ.
അതാണ് ഞാൻ വായിച്ചത് പത്രങ്ങളിലെ. ഓ, പെരുന്നാൾ റംസാൻ നോമ്പ് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ആരംഭിക്കും. ഓരോ സ്റ്റെപ്പും ഇനി രാജകീയമായി. കാൻവാക്ക് ഫുട്വെയർ, ബാഗ്സ് ആൻഡ് ടോയ്സ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.